Namaskaram. AIM Study Center in the Pudir video like Evergum Swagadam. LPUP Padiksha Vanati. Ellavarum Krithyamayittu Padichondirikkunna oru Samayamanu. എന്നാൽ ചില ആളുകൾക്ക് LPUP പരീക്ഷ എഴുതുവാനുള്ള യോഗ്യതയില്ല. അതായത് LPUP പരീക്ഷ അപേക്ഷിക്കാനാകാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളുടെ ചുറ്റുമുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു പരീക്ഷ എഴുതുവാൻ സാധിക്കാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് KTET പരീക്ഷയാണ്. KTET പരീക്ഷ നേടാത്തത് കൊണ്ട് അല്ലെങ്കിൽ KTET പരീക്ഷയിലുള്ള യോഗ്യത നേടാനാവാത്തത് കൊണ്ട് അവർ LPUP പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇനി വരുന്ന എല്ലാ അധ്യാപക പരീക്ഷകളിലും KTET എന്ന് പറയുന്ന യോഗ്യതാ പരീക്ഷ ഒരു മാനദണ്ഡമായിട്ട് തന്നെ നമ്മളുടെ മുന്നിലുണ്ട്. മനസ്സിലാക്കുക, KTET എന്ന് പറയുന്ന പരീക്ഷ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയൊന്നുമല്ല. KTET പരീക്ഷ വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ സിലബസും അതുപോലെ തന്നെ സ്കൂൾ പാഠപുസ്തകങ്ങളും എല്ലാം ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് KTET പരീക്ഷയെ നേരിടുന്ന ഏതൊരാൾക്കും നിഷ്പ്രയാസം KTET യോഗ്യത നേടാനാവുന്നതാണ്. കാരണം നെഗറ്റീവ് മാർക്കില്ലാത്ത ഒരു പരീക്ഷയാണ് KTET എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, KTET പരീക്ഷ നേടാനാവും. ഒന്ന് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. പല ഉദ്യോഗാർത്ഥികളും ചെയ്യാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, KTET പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അവസാന നിമിഷം അപ്ലൈ ചെയ്യേണ്ട അവസാന നിമിഷത്തിൽ പോയി അപ്ലൈ ചെയ്യുന്നു. പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുന്നു, സിലബസിലെ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ വായിച്ചിട്ട് പോകുന്നു, അങ്ങനെ പരീക്ഷാ ഹാളിൽ പോകുന്നു, പരീക്ഷ എഴുതുന്നു, തിരിച്ചു വരുന്നു. അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി നടക്കുന്നില്ല. എന്നാൽ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി നടക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് അതിനെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, പല ആളുകൾക്കും ശ്രദ്ധിക്കുക, പല ആളുകൾക്കും ഒന്നും രണ്ടും മൂന്നും മാർക്കിനാണ് യോഗ്യതാ പരീക്ഷ അല്ലെങ്കിൽ യോഗ്യത നേടാനാവാത്തത്. ഒരു മാർക്കിനും രണ്ടു മാർക്കിനുമാണ് യോഗ്യത നേടാനുള്ള, അല്ലെ, ആ ഒരു സ്കോറ്, ആ സ്കോറിനടുത്തെത്തിയിട്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അങ്ങനെ KTET നേടാനാവാത്തത് കൊണ്ടുള്ള ഒരു വലിയൊരു പ്രശ്നം നമ്മളെ നേരിട്ട് കഴിഞ്ഞു. എന്താണ് LPUP പരീക്ഷ, ഇത്രയും വലിയൊരു അവസരം, അല്ലെ, ഒരുപാട് നിയമന സാധ്യതയുള്ള അപേക്ഷകരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുള്ള ഒരു പരീക്ഷയ LPUP പരീക്ഷ, അതിൽ നേടാനാകുന്നില്ല അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാനോ അതിന് വേണ്ടി പഠിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം നമ്മൾ നേരിട്ടു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് എപ്പോഴോ ഒരു തവണ ചെയ്ത ഒരു തെറ്റാണ്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാത്തത് മൂലം, KTET പരീക്ష കൃത്യമായിട്ട് ഇമ്പോർട്ടൻസ്, KTET പരീക്ഷയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് മൂലം ഉണ്ടായ ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചത്. അപ്പോൾ ഇനി ഒരു കാരണവശാലും ഇത്തരം ഒരു അനുഭവം നമുക്ക് ഉണ്ടാവരുത്. KTET പരീക്ഷ വളരെ ലളിതമായിട്ടുള്ളൊരു പരീക്ഷയാണ്. നെഗറ്റീവ് മാർക്കില്ല. 150 മാർക്കിനാണ് ചോദ്യങ്ങളുള്ളത്. അതിൽ ഓപ്ഷൻ സബ്ജക്റ്റും സൈക്കോളജിയും ഭാഗങ്ങളും മാത്രം പഠിക്കുന്ന ഒരാൾക്ക് പോലും, കൃത്യമായിട്ട് ഓപ്ഷൻ സബ്ജക്റ്റ് കയ്യിലുള്ള ഒരാൾക്ക് പോലും യോഗ്യതാ പരീക്ഷ അല്ലെങ്കിൽ യോഗ്യത എന്നുള്ള ആ ഒരു മാർക്കിൻ്റെ ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ പല ആളുകളും കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ടും അവസാന നിമിഷത്തിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടും തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അറിയുന്ന പല കാര്യങ്ങളുമാണ് പല ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ KTET പരീക്ഷ എഴുതുന്ന ആളുകളും ചെയ്യുന്നത്, തെറ്റിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾ മാറ്റാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇതുപോലൊരു LPUP നിന്ന് നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടതുപോലെ അടുത്ത പരീക്ഷകളിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തപ്പെടില്ല. നിങ്ങൾക്ക് വരുന്ന KTET എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നേടാനായിട്ട് സാധിക്കും. ഈ വർഷത്തെ KTET പരീക്ഷകളൊന്നും നടന്നിട്ടില്ല. അത് ഇനി വരാൻ പോകുന്നത് ഡിസംബർ ആണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ മാസത്തിലായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക, അല്ലെങ്കിൽ അതിന് മുൻപായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന KTET വളരെ നിർണായകമാണ്. KTET എന്നുള്ള ഒരു KTET യോഗ്യത നേടാത്തത് കൊണ്ട് നമുക്കിവിടെ സംഭവിച്ച ഒരു ബുദ്ധിമുട്ട് ഇനി വരുന്ന ദിവസങ്ങളിലുള്ള അല്ലെങ്കിൽ ഇനി വരുന്ന കാലത്ത് വരുന്ന പരീക്ഷകളെ നമ്മളെ ബാധിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഏറ്റവും അടുത്ത KTET നമ്മൾ നേടിയെടുക്കണം. ആ നേടിയെടുക്കുന്നതിന് വേണ്ടി എയിം സ്റ്റഡി സെൻറ്റർ KTET വേണ്ടി ഒരു കോഴ്സ്, ക്രാഷ് കോഴ്സ്, സ്പെഷ്യൽ ക്രാഷ് കോഴ്സ്, ഒരു 90 ദിവസത്തെ കോഴ്സ് ആരംഭിക്കുകയാണ്. കാറ്റഗറി 1, കാറ്റഗറി 2 എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കോഴ്സ് ആരംഭിക്കുന്നത്. അപ്പോൾ
even the KTET പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുള്ള സമയം വളരെ കുറവാണ്. നമ്മൾ ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനു മുൻപോ അല്ലെങ്കിൽ അതിനു ശേഷമോ നോട്ടിഫിക്കേഷൻ വരാനും പരീക്ഷ നടക്കാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു കോഴ്സിനകത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 90 ദിവസം കൊണ്ട് സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. കേട്ടറ്റിന്റെ സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ഈ വരുന്ന 24ാം തീയതിയാണ് ആരംഭിക്കുന്നത്. 24ാം തീയതി ആരംഭിക്കുന്ന സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായി എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ നമ്പറായ 9446537080 എന്ന നമ്പറിലേക്ക് 2999 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ശേഷം നിങ്ങളുടെ പേര്, സ്ഥലം, നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന കാറ്റഗറി എന്നിവ കൂടി ഇതേ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ജോയിൻ ചെയ്യുന്നതിനുമായി എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നന്ദി.